കോതമംഗലത്ത് ബി ജെ പിയിലെ വിഭാഗീയത സമാന്തര സംഘടനയുടെ രൂപീകരണത്തിലേക്ക് എത്തിയത് നേതൃത്വത്തിന് തിരിച്ചടിയായി. ബി ജെ പി മുൻ മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് എം എൻ ഗംഗാധരൻ ബി ജെ പിയുടെ കോതമംഗലം മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായിരുന്ന പി കെ ബാബു, സന്തോഷ് പത്മനാഭൻ യുവമോർച്ച മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റും മുൻ അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ, മുൻ നിയോജക മണ്ഡലം സെക്രട്ടറി മനോജ് കാനാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം കേന്ദ്രമായി ജനകീയ വികസന സമിതി എന്ന പേരിലാണ് സമാന്തര സംഘടന ഉണ്ടാക്കി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ജനകീയ വികസന സമിതിയുടെ പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് പ്രസിഡന്റ് എം എൻ ഗംഗാധരൻ അറിയിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കും, വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനകീയ വികസന സമിതിക്ക് രാഷ്ട്രീയമില്ല, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് അനുകൂലമോ പ്രതികൂലമോ അല്ല. ബി ജെ പി മുൻ നിയോജക മണ്ഡലം ജില്ലാ നേതാക്കളായിരുന്നവരാണ് ജനകീയ വികസന സമിതിയുടെ ഭാരവാഹികൾ. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയിൽ പ്രശ്നങ്ങളില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുമുള്ള നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ അവകാശവാദം ശരിയല്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കി വന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കും തുടർന്ന് നടത്തിയ നിരവധി സാമ്പത്തിക ക്രമക്കേടുകളും ചോദ്യം ചെയ്തതുമൂലമാണ് മുൻ ജില്ലാ ഭാരവാഹിയായ തന്നെയും മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയും ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താൻ കാരണം. കഴിഞ്ഞ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും കൂട്ടാളികളും നടത്തിയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു എന്ന കാരണത്താൽ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ സംഘടനയുമായി യോജിപ്പിച്ചുകൊണ്ട് പോകണമെന്നും തെറ്റു ചെയ്തവരെ ചുമതലകളിൽ നിന്ന് മാറ്റണമെന്നും നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഴയകാല പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പുകളോ പ്രധാന പാർട്ടി പരിപാടികളോ വരുമ്പോൾ എല്ലാം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാമെന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞു പോകുന്നതല്ലാതെ നാളിതുവരെയും ചർച്ചയോ പരിഹാരമോ ഉണ്ടായിട്ടില്ലെന്നും മണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലും പ്രവർത്തകർ അസംതൃപ്തരും നിരാശരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സംഘടനയ്ക്കെതിരെ നിരന്തരം വിഭാഗീയത പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അംഗീകരിക്കില്ലെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്ന് ബി ജെ പി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മനോജ് ഇഞ്ചൂർ പറഞ്ഞു. കോതമംഗലത്ത് ഏതാണ്ട് 100 അംഗങ്ങളടങ്ങുന്ന ജനകീയ വികസന സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് രൂപപ്പെടുത്തി നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഈ വികസന സമിതിക്ക് ബന്ധമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന ജനങ്ങളെ സാന്ത്വനിപ്പിക്കുകയും നാടിൻ്റെ വികസനവുമാണ് ഈ സംഘടന ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദീർഘകാലം, ഏകദേശം 40 വർഷത്തോളമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി ചുമതലകൾ വഹിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ പലർക്കും സംശയമുണ്ട്, ഇത് ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയാണോ എന്ന നിലയിൽ സംശയം സ്വാഭാവികമാണ്. പക്ഷേ അതൊന്നുമില്ല, ബി ജെ പിയുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ ഈ സംഘടനയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തനങ്ങളോട്, പ്രത്യേകിച്ച് ഈ കോതമംഗലത്തെ പ്രവർത്തനത്തോട് നമുക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ആ സംഘടനയ്ക്കകത്ത് കടുത്ത അഴിമതി നടക്കുന്നുണ്ട്. ഏകദേശം 2-3 വ്യക്തികളുടെ കൈകളിലേക്ക് അത് ഈ ബി ജെ പിയെ പോലെ മഹത്തായ ഒരു പ്രസ്ഥാനം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള വേദന ഞങ്ങൾക്കുണ്ട്. ആ വേദനയിൽ നിന്ന് ഉടലെടുത്ത ആശയമാണ് ഈ വികസന സമിതിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. അസംതൃപ്തരായിട്ടുള്ള 100 കണക്കിന് പ്രവർത്തകന്മാർ എന്നെ അറിയുകയും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതുമായ പഴയകാല പ്രവർത്തകരെ ആരെയും തന്നെ ഇപ്പോൾ കോതമംഗലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. അവരെ ആരെയും ആവശ്യമില്ല എന്നുള്ള നിലയിലേക്കാണ് ഈ മണ്ഡലം കമ്മിറ്റി ചുരുങ്ങിപ്പോകുന്നത്. അങ്ങനെ ചുരുങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം അഴിമതി നടത്തുവാനായിട്ടുള്ള ഒരു മറയാക്കി ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റിയെയും ബി ജെ പിയുടെ പേരിനെയും ദുരുപയോഗം ചെയ്യാം. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാനായിരുന്നു ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ. ആ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കൺവീനർ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മളെ ഒരു കാര്യങ്ങളും അറിയിക്കാറില്ല. അന്നത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് നടരാജനാണ് ആ ഇലക്ഷൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് ശ്രീമാൻ സിറീഖ് സാറാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 100,000 രൂപ വാങ്ങി. ആ വാങ്ങിയ രൂപയിൽ ബാലൻസ് ഏകദേശം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 16,00,000 രൂപ ബാലൻസ് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് 13,00,000 ബാലൻസ് ഉണ്ടായിരുന്നു.
ആ കാര്യങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൺവീനറെ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യത അന്നത്തെ നിയോജക മണ്ഡല കമ്മിറ്റിക്കുണ്ട്. ആ നിയോജക മണ്ഡലം അത് ബോധ്യപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, പ്രവർത്തകരും ഞാനടക്കമുള്ള ആളുകൾ ചോദിക്കുമ്പോഴും അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് പണമൊക്കെ ചെല്ലേണ്ട അടുത്ത് ചെന്നിട്ടുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കോതമംഗലത്തിൽ വിഭാഗീയത കൊണ്ട് ഞാനടക്കമുള്ള ശ്രീ സന്തോഷ് ബാബു അടക്കമുള്ള ആളുകൾ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള നിലയിലേക്ക് അവർ പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് പാർട്ടിയുടെ മേൽഘടകങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ പറഞ്ഞ പ്രവർത്തകർക്ക് ആർക്കും ഒരു ചുമതലയും കൊടുക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. ആ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഭാരതീയ ജനതാ പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ വിഭാഗീയത പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായിട്ട് കണ്ടമാനം പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലെ ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അത്തരത്തിലൊരു വിഭാഗീയ പ്രവർത്തനവുമായി പാർട്ടി ഇത്രയും ഒരു വർഷത്തിന് മേളിലായ ഈ സംഘടനാ പ്രവർത്തനത്തിൽ, ഇപ്പം ഞാൻ ചുമതലയിൽ വന്നതിന് ശേഷം ഒരു വർഷത്തിന് മേളിലായ ഈ സംഘടനാ സംവിധാനത്തിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ഒന്നും തന്നെ പാർട്ടിയിൽ നടന്നിട്ടില്ല. പാർട്ടി കെട്ടുറപ്പോടുകൂടി സംഘടനയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്നോണം പാർട്ടിയുടെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയ 2-3 വ്യക്തികൾ നിയോജക മണ്ഡലം കമ്മിറ്റിയിലുണ്ട്. അവരെ ചുമതലകളിൽ നിന്നാണ് പാർട്ടി മാറ്റി നിർത്തിയിരിക്കുന്നത്. കൂടാതെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ ഇന്ന് ന്യൂസ് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ സീനിയർ വ്യക്തിത്വങ്ങളെ എം.എൻ. ഗംഗാധരൻ ചേട്ടനും അതുപോലെ തന്നെ പി.കെ. ബാബുചേട്ടനെയും സംഘടനയുടെ ചുമതലകളിൽ നിന്നൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. മാറ്റി ഞങ്ങളെയും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണമാണ് നിയോജക മണ്ഡലം കമ്മിറ്റിക്കെതിരെ ഇന്ന് പത്രമാധ്യമങ്ങൾ കാണുവാൻ സാധിക്കും. ഈ തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് സംഘടനയ്ക്കെതിരെ നിന്നുകൊണ്ട് വിഭാഗീയത നടത്തുന്ന ആളുകളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഒരു നെയ്യും ഒരു ഒറ്റ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ടാകാൻ പോകുന്ന ഈ മണ്ഡലം കമ്മിറ്റി വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളും നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കടന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.